ഹായ് അപ്പോൾ ഇന്ന് നമ്മളൊരു ഡെയിലി വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. കാരണം എല്ലാവരും നമ്മളോട് പറയലുണ്ട് നിങ്ങൾ അന്നാന്ന് ചെയ്യുന്ന കാര്യം, നമ്മളൊരു വണ്ടി ഫീൽഡ് ആയതുകൊണ്ട് അന്നാന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ഓരോ വണ്ടിൻ്റെ വീഡിയോസൊക്കെ അപ്പം ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മളിതാ ഇത് നമ്മളൊരു ഈക്കോ നമുക്ക് വർക്കിന് വന്നിരുന്നു. അപ്പോൾ നമുക്ക് ഈ വണ്ടി കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് അതിന് ശ്രാവിക്കുന്നതാണ് നമ്മളൊരു പരിപാടി. അപ്പോൾ ഇന്ന് നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതാ നമുക്ക് മാരുതി ഈക്കോ, അതുപോലെ മാരുതി 800, ഒന്നി, ഇതിലൊക്കെ നമുക്ക് ഈ ഒരു പേടുകൾ നമുക്കിതാ അങ്ങനത്തെ ഒരു കാർബഡ വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇത് പെട്ടെന്ന് കംപ്ലയിൻ്റ് ആയിപ്പോൾ. അപ്പോൾ ഇതിന് ഫിസിക്കലി നമുക്ക് നോക്കുമ്പോൾ കംപ്ലയിൻ്റ് ഇല്ല, പക്ഷെ ഇതിൻ്റെ ഈ ഒരു പ്ലാസ്റ്റിക് പോകുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്ലാസ്റ്റിക് പിന്നീട് നമുക്ക് റെക്സിന് ഒട്ടിക്കാണെങ്കിൽ നല്ലൊരു ചിലവ് വരും. അതേപോലെ ഇതിൻ്റെ അപ്പുറത്തെ ഡോറിനൊക്കെ പൊട്ടിയിരുന്നിട്ടാണ്. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു പോർഷൻ നമ്മൾ ഊരി വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഇത് നമ്മൾ ആ ഒരു പോർഷൻ തരുന്നുണ്ടോ. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി മാറ്റിയിട്ടുണ്ടോ. ഇത് അതാ ഈ ഭാഗം പൊട്ടി പോയിരുന്നു. അത് കാർബോഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കംപ്ലയിൻ്റ് ആവും. പറ്റുന്ന വണ്ടിക്കൊക്കെ പെട്ടെന്ന് കംപ്ലയിൻ്റ് ആയിപ്പോൾ. അപ്പോൾ നമ്മളത് ചേഞ്ച് ചെയ്തു. അതേപോലെ തന്നെ നമ്മളൊരു ഫ്രണ്ടിൽ കണ്ടോ, ഫ്രണ്ടിൽ ചേഞ്ച് ചെയ്തു. ഇനി ഇതിൻ്റെ ഡോർ ഹാൻഡിലും അതേപോലെ നമ്മളാ ഒരു പിന്നെ വിൻഡോയുടെ ആ ഒരു ഹാൻഡിലും കൂടെ നമുക്കിതിൽ ഫിറ്റ് ചെയ്യാനുണ്ട്. ബാക്കി നമ്മൾ സെറ്റും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട്, ഒക്കെ അയച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഗ്ലോസി ബ്ലാക്ക് ആക്കാൻ വേണ്ടി വെച്ചാണ് കേട്ടോ. രണ്ടാളെ വണ്ടിൻ്റെ അടുത്ത് നോക്കാൻ കഴിപ്പിച്ചാ. എന്തായി വണ്ടിൻ്റെ പണി കഴിഞ്ഞാ കഴിഞ്ഞ നിങ്ങൾക്ക് എന്താ പരിപാടി തിന്ന? ഇതാണ് മെയിൻ പരിപാടി. ഇത് കഴിഞ്ഞിട്ട് വേറെ എന്തോ. അപ്പൊ ഇത് ഇതിന് ഭാഗത്തേക്കുള്ള കേട്ടോ, നമ്മൾ കട്ടിങ് കഴിഞ്ഞു. അപ്പൊ ഭാഗത്തത് അതിന്റെ റൗണ്ട് തുളച്ചുണ്ട്. അപ്പൊ എന്താ പ്രശ്നം വെച്ചാല് നമുക്ക് ഈ ഒരു സാധനം ഇത് നല്ലൊരു ഡിസ്റ്റൻസ് ഉണ്ട്. കാരണം ഒന്നുകിൽ സ്പീക്കർ നമ്മൾ അതിൽ ഫിറ്റ് ചെയ്യണമെങ്കിൽ തന്നെ അത് ജസ്റ്റ് ഷെയ്ക്ക് ചെയ്യും. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇവിടെ ഒരു വുഡിന്റെ ഒരു കഷ്ണം വെക്കാൻ തീരുമാനിച്ചു. കാരണം ഒന്നും കൂടി സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിട്ട്. അപ്പൊ വാൾട്ട് അതിന്റെ പണിയിലാണ്. ഇതിനൊരു സപ്പോർട്ടിങ് കിട്ടാൻ വേണ്ടിട്ടാണ്, ഇതിനൊരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മൾ അവിടെ വെച്ചത്. നമ്മളെ സഹായിക്കാം കേട്ടോ. ഞാൻ ഡോർപേഡ് അയക്കണം. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ഇത് കൊടുക്കാനുണ്ട്. ഇഷ്ടമുള്ള ഫിറ്റ് ആക്കി പോകുന്നതാണ്. ചിലപ്പോൾ നമുക്കൊരു സ്പീക്കറും കൂടി ഇത് ആഡ് ചെയ്യണം. ചിലപ്പോൾ കേട്ടോ, ഉറപ്പില്ല. അല്ലെങ്കിൽ നമ്മൾ സ്പീക്കർ ഒന്നും ഇവിടെ ആഡ് ചെയ്യും കേട്ടോ. അപ്പൊ അജ്വതും വന്നാണ്. ഞാനുണ്ട് അജ്വത്, ടൈറ്റ് ആക്കുന്നുണ്ടോ? ജവാദ് ഉഷാറായിട്ട് ഫിറ്റ് ചെയ്തു, അയച്ചിട്ട് ഡോർപേഡൊക്കെ കറക്റ്റ് ആയിട്ട്. നമ്മളൊരു പാനലാ, ഒരു പാനലാണ് മൊത്തം പെയിന്റ് അടിച്ചിട്ടുണ്ട്. നമ്മൾ ആൻഡ്രോയിഡ് പണ്ട ഈ ഒരു പോർഷൻ മാത്രമാണ്. നമ്മൾ ആ യൂണിറ്റ് കംപ്ലീറ്റ് ഗ്ലോസ് ബ്ലാക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് അതിന്റെ പവറാണ്. ഇത് നമ്മള ഇത് ക്യാമറിന്റെ അഡാപ്റ്റർ കേട്ടോ. ഇത് നമ്മളെ USB. ഇത് നമ്മളെ സബ്ബും മറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടതാണ്. ഓഡിയോ കൊടുക്കുന്നുണ്ട്. ഓക്കെ. ആ ജസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണേ. കാരണം നമ്മൾ ഈ മാരുതി ഈക്കോലൊന്നും സെറ്റിനുള്ള വയറിങ്ങോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് വലിക്കണം. നമ്മൾ സെപ്പറേറ്റ് വയറിങ്ങും ലൈനും കാര്യങ്ങളൊക്കെ വലിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ഫിക്സ് ആക്കിയ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് എന്താക്കുള്ളൂ, ഫിക്സ് ചെയ്യുമോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഈ ഭാഗത്തുണ്ടല്ലോ, കാരണം ഇതിന് സ്പീക്കർ ഇവിടെ വരേണ്ട, ഇവിടെയും വരിക. ഡോറിൽ നമുക്ക് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഡോറിൽ കൊടുക്കുന്നില്ല, ഈ ഒരു പോർഷനിലാണ്. അപ്പോൾ അതിലേക്കുള്ള വയർ ജസ്റ്റ് വലിക്കണത്. നമ്മൾ 0.5 കുറച്ച് കുറച്ച് നല്ലൊരു ക്വാളിറ്റി വയർ. നമ്മൾ സാധാരണ സ്പീക്കർ 2 കോർ വയർ ഒരുമിച്ച് വരണം. പക്ഷെ നമ്മൾ 0.5 ആണ് ഇടുന്നത്. കാരണം കുറച്ചൊരു ക്വാളിറ്റിയും കാര്യങ്ങളും ഉണ്ടാവും. അത് മാത്രമുള്ളതാ എല്ലാവരും സേവ് എടുത്തിട്ട്. അപ്പോൾ ഇതിന് രണ്ടെന്നും ലെഫ്റ്റെന്നും റൈറ്റും ഇതിൽ കുറഞ്ഞ തുടങ്ങാം. മറ്റുള്ളവർക്ക് ബാക്കിൽ നിന്ന് കുറഞ്ഞ് വെക്കും കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ ആ ഒരു വയറിങ് കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഈ ഒരു പിന്നിന് നമ്മൾ പിന്നെ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, ജസ്റ്റ് അതിന് സേവ് ഇട്ടിട്ടുണ്ടാവും. ഈ ഒരു സ്പീക്കറായിട്ട് നമ്മൾ ആദ്യം JBL SX21 എന്ന് പറഞ്ഞിട്ടുള്ളതാ, അതാണ് സാധനം. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഒരു സ്പേസ് ഇടണം നമ്മൾ കേട്ടോ. ഒരു സ്പേസ് ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടോ. അപ്പോൾ വർക്ക് കഴിയുമ്പോൾ ഒരു ലുക്ക് ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊക്കെ ഒന്ന് കുടിക്കാം. അങ്ങനെയാ നമ്മളാ ഒരു സിസ്റ്റം ഫുള്ള് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാനൽ ഉണ്ടോ, നമ്മളൊരു വീട് കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിത് ഗ്ലോസി ബ്ലാക്കിലേക്ക് മാറ്റി കേട്ടോ. കാരണം ഇതിൻ്റെ ആദ്യത്തെ കളർ എന്ന് പറയുന്നത് BG പോലത്തെ ഒരു കളറായിരുന്നു കേട്ടോ. പിന്നെ നമ്മളതാ ഒരു 9 ഇഞ്ചിൻ്റെ ഒരു ആൻഡ്രോയിഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ യൂട്യൂബാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇതാ സോങ്, കാരണം നമുക്ക് വീഡിയോ ഇങ്ങനെ ആയതുകൊണ്ട് നോ കോപ്പി റൈറ്റ് ഉള്ള മ്യൂസിക് പറ്റുള്ളൂ കേട്ടോ. ഓക്കെ. അപ്പോൾ അത് വലിയ ഡിസ്പ്ലേയും കാര്യങ്ങളും 9 ഇഞ്ചാണ്. അതേപോലെ തന്നെ നമ്മളൊരു HD ക്യാമറ ഉണ്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ക്യാമറയാണ് നമ്മൾ ചെറിയ HD ആണ് ക്യാമറ. രാത്രിയും നല്ല അത്യാവശ്യം നല്ലൊരു ക്ലിയർ ഉണ്ടാവും കേട്ടോ. പിന്നീട് സ്പീക്കർ വരുമ്പോൾ നമ്മളിതാ ഈ ഭാഗത്തൊരു സ്പീക്കറും അതേപോലെ ഈ ഭാഗത്തൊരു സ്പീക്കറും, രണ്ടും നമ്മൾ പയനീറിൻ്റെ 4 ഇഞ്ച് സ്പീക്കറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നീട് നമ്മളൊരു ഡിക്കിയിലാണ് കേട്ടോ. പിന്നീട് ബാക്കിൽ നമ്മൾ JBL സ്റ്റേജ് എന്ന് പറയുന്ന സീരീസാണ് ചെയ്തിട്ടുള്ളത്. 2 സ്പീക്കറാണ് കേട്ടോ, ഒന്ന് ലെഫ്റ്റും ഒന്ന് റൈറ്റുമാണ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞു 4 ഇഞ്ച് സ്പീക്കറാണ്. അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റിയുള്ള സ്പീക്കറാണ് കേട്ടോ.
അപ്പോൾ ഏകദേശം നമ്മളൊരു ഫിറ്റിങ്സും കാര്യങ്ങളും കഴിഞ്ഞു. പക്ഷെ കഴിഞ്ഞപ്പോൾ കുറച്ച് രാത്രിയാണ്, അപ്പോൾ പിറ്റേ ദിവസമാണ് നമ്മൾ തൊട്ടടുത്ത ദിവസമാണ് നമ്മളൊരു വീഡിയോ എടുക്കണത് കേട്ടോ. അപ്പോൾ ഇതാ കംപ്ലീറ്റ് നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ എന്തായാലും നമ്മളാ ഒരു ചാനലുണ്ടാവും. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ബൈ. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, അപ്പോൾ നമ്മളിത് ഇന്നലെ ആയിരുന്നു വർക്ക് ഫുൾ എടുത്ത് കേട്ടോ. അപ്പോൾ ഇന്നാണ് തീർന്നത്, കുറച്ച് ലേറ്റായി പോയി, രാത്രി കുറച്ച് നേരം വൈകിയപ്പോൾ നമുക്ക് എന്താക്കി ഇന്നത്തേക്കാണ് ഇത് തീർത്തത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ അടുത്ത്, അപ്പോൾ ഈ വീഡിയോ നമ്മൾ എന്തായാലും കട്ട് ചെയ്യണേ. അപ്പോൾ നമ്മളിനി അടുത്തത് ഇന്ന് രാവിലെ തന്നെ അതാണ് നമുക്ക് ഈ വണ്ടി, അടുത്ത വർക്കിന് വന്ന വണ്ടിയാണ്. അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ബൈ.